കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വനമേഖലയിൽ ആയുധധാരികളെ കണ്ടെന്ന വിവരം. വനംവകുപ്പ് പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയാണ്. മലയാറ്റൂർ റിസർവിന്റെ ഭാഗമായുള്ള പ്രദേശങ്ങളിലാണ് പരിശോധന. ജി കെ വിവേക് ചേരുന്നു വിവരങ്ങളുമായി. വിവേക, ആരാണ് ഇത് ആദ്യം കണ്ടത് എന്ന് പറയുന്നത്? വിശദാംശങ്ങൾ. അനു, ഇന്നലെ പുലർച്ചെയാണ് പാലക്കാട് നിന്ന് മുരിക്കാശ്ശേരി ഭാഗത്തേക്ക് ഈ ഇറച്ചിക്കോഴിയുമായി വന്ന ലോറി ഡ്രൈവറാണ് ഈ മൂന്ന് കലങ്ങിൽ വെച്ച് ഈ ആയുധധാരികളെ കണ്ടു എന്ന് പറയുന്നത്. ഈ സംഘത്തിൽ മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയും ഉൾപ്പെടുന്ന നാല് പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇവര് ഇറക്കമുള്ള മുഷിഞ്ഞ ഗോട്ട് ധരിച്ചും ഇവരുടെ എല്ലാവരുടെ കൈവശം തോക്കും ഉണ്ടായിരുന്നതാണ് ഈ ഡ്രൈവർ പറയുന്നത്. ഈ വാഹനത്തിന്റെ വെളിച്ചം കണ്ട് സംഘം കുറ്റിക്കാട്ടിന് സമയത്ത് തോട്ടിലേക്ക് മാറിയെന്നും ഈ സമയത്ത് ഇവിടെ റേഞ്ച് ഇല്ലാത്തതിന് ഇദ്ദേഹത്തിന് ആരെ വിളിച്ചറിയിക്കാൻ സാധിച്ചിരുന്നത്. തുടർന്ന് നേര്യമംഗലം ഫോറസ്റ്റ് റേഞ്ചിൽ ഓഫീസിലെത്തി ജീവനക്കാരെ ഡ്രൈവർ വിവരം അറിയിക്കുകയായിരുന്നു. ഈ ഡ്രൈവറിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിവിധ റേഞ്ചിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് രഹസ്യാന്വേഷണ വിഭാഗവും ഇന്നലെ മുതൽ ഈ വനമേഖലയിൽ രാത്രി തെരച്ചിൽ നടത്തിയിരുന്നു. പക്ഷെ ആരെയും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഈ ഇന്നിപ്പോ വീണ്ടും ഈ മേഖലയിലും ഈ മലയാറ്റൂർ റിസർവിന്റെ ഭാഗങ്ങളെ പ്രദേശത്ത് ഇപ്പോൾ പരിശോധന തുടരുകയാണ്. അതേസമയം നായാട്ട് സംഘമാണെന്നുള്ള അഭ്യൂഹവും പരക്കുന്നുണ്ട്. കൂടാതെ ഈ കഴിഞ്ഞ ദിവസം ഈ ക്യാമറയുമായി കയറിയ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർമാരാണെന്നും അധികൃതർ പറയുന്നു. പക്ഷെ ഇതിലൊരു സ്ഥിരീകരണം ഇതുമായിട്ട് ഉണ്ടായിട്ടില്ല. എന്തായാലും ഇതാരാണെന്നുള്ള കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അധികൃതർ. ശരി വിവേക്, കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേര്യമംഗലം വനമേഖലയിലാണ് ആയുധകാരികളെ കണ്ടെത്തിയതായി വിവരമുള്ളത്. ലോറി ഡ്രൈവറാണ് ആദ്യം പരാതിപ്പെട്ടത്. ഇപ്പോഴും വനംവകുപ്പ് പ്രദേശത്ത് തെരച്ചിൽ നടത്തുകയാണ്.